മഴ രൂക്ഷമായി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും അധികം മഴക്കെടുതികളും നാശനഷ്ടങ്ങളും സംഭവിക്കാറുള്ളത് തീരദേശ മേഖലയിലാണ് വിശേഷിച്ചും പൊന്നാനി താനൂർ ഉൾപ്പെടെയുള്ള തീരമേഖലയിൽ വലിയ മഴക്കെടുതികൾ സംഭവിക്കാറുണ്ട് അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നേരിടാറുണ്ട് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അവിടെ കടൽഭിത്തി നിർമ്മിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു എന്തായാലും ആ ഒരു കടൽഭിത്തിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിപ്പോൾ മഴ വീണ്ടും ആരംഭിച്ച ഘട്ടത്തിൽ ആ ഒരു നിർമ്മാണത്തിനായി എത്തിച്ച കല്ലുകൾ ഈ ഒരു പൊന്നാനി ഞാനിപ്പോൾ നിൽക്കുന്ന അഴിമുഖം ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചിരുന്നു ആ കല്ലുകൾ കാരണം ഇപ്പോൾ മഴ അതിരൂക്ഷമായതോടെ ഇവ ഇവിടെ ഏകദേശം പത്തോളം വീടുകൾ ഈ ഒരു വെള്ളക്കെട്ടിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ അഴിമുഖം ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു വെള്ളക്കെട്ടിനകത്ത് ഏകദേശം പത്തിലധികം വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇതാ മറുവശത്തെ നിരവധി കല്ലുകളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളായ ആളുകളാണ് അവരൊക്കെ തന്നെ പറയുന്നത് ഈ ഒരു മരക്കടവ് ഭാഗത്തെ കടൽഭിത്തി നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുവന്ന വന്ന കല്ലുകളാണ് അത് ഇവരോടൊന്നും തന്നെ ചർച്ച ചെയ്യാതെ ഈ ഒരു മേഖലയിൽ കൊണ്ടുവന്നിട്ടതാണ് ഇപ്പോഴത്തെ ഈ ഒരു മഴക്കെടുതി ഇവിടെ ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോട് പറയുന്നത് ഇത് നിങ്ങളോടൊന്നും തന്നെ ചർച്ച ചെയ്യാതെ ആയിരുന്നോ ഇവിടെ ഈ കല്ലുകളൊക്കെ തന്നെ കൊണ്ടന്നിട്ട് ഇപ്പം ഈ വെള്ളം പൊങ്ങാൻ കാരണം എന്താണ് ഇവിടെ കല്ല് ഇടുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ ആളുകളോട് ചോദിച്ചിട്ടില്ല പിന്നെ നാട്ടുകാർ അതിനെക്കുറിച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നു തടഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ ഉടമകളോട് ഈ സ്ഥലത്തിൻ്റെ ഉടമകളോട് ചോദിച്ചിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് പക്ഷേ ഇത് ഇട്ടിട്ട് ഇട്ട ഈ ഭാഗത്ത് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാണ് പല വീടുകൾ വീടുകൾ ഈ കല്ലിട്ട സമയത്ത് തന്നെ പല വീട്ടിലും വലിയ വലിയ പാമ്പുകൾ ഏജന്തുക്കളെല്ലാം കയറിട്ട് വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞാൽ ആ സമയത്ത് ഇപ്പോൾ ഒരൊറ്റ ദിവസം മഴ പെയ്ത പാട്ട് തന്നെ വീട്ടിലെ ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അതുമാത്രമല്ല വെള്ളം പോകാനുള്ളൊരു വഴിയില്ല ഇത് പുറ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് വീടുകളിൽ ഈ വീടുകളിലെ ഈ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കാരണം ഒരുപാട് വേഷ്ടുകൾ വീട്ടിലേക്കാണ് പോകണം അപ്പോൾ നിങ്ങൾ പോകും ആ വീട് എടുത്തപ്പോൾ തന്നെ ആ വീട്ടിലെ സ്ത്രീകൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റണില്ല കുട്ടിനെ സ്ത്രീകളെയും പിടിച്ച് കുട്ടികളെ കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോറാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ പോലും വളരെയധികം ഈ പരിസര വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഈ വെള്ളം കെട്ടി കിടക്കണം ഇപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ പറഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്

അവർ ആ കല്ല് പിന്നെ വണ്ടിക്ക് കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ സമയം പേര് ഇങ്ങനെ ജേഴ്സിക്കു മാധ്യമമനുസരിച്ചിട്ട് ഓരോ ഭാഗത്ത് ഓരോ വലിയ വലിയ കുഴികളാണ് അപ്പം ഇതിനോടൊപ്പം നടക്കാൻ പോലും പറ്റില്ല കാരണം വലിയ വലിയ കുയ്യാണ് ചില കുട്ടികളൊക്കെ നടന്നു വീണു പോകും വൈനിപ്പം ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് വൈ കറങ്ങി പിടിച്ച് പോകേണ്ടി വരും പെട്ടെന്ന് പെട്ടെന്നൊരു അത്യാവശ്യക്കാരൻ പോലും ജീവിക്കുന്നവർ പെട്ടെന്ന് ഒരു അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ ബൈക്കില്ലാത്തവരൊക്കെ ഉണ്ട് ഒരു ഓട്ടോറിക്ഷ ഓട്ടറിക്ഷിടിച്ചാൽ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് പോയില്ല ഇവിടെ നിന്നൊരു വീട്ടിൽ ഒരാൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടം പിടിക്കാൻ കോടതി അങ്ങോട്ട് പോണം അവിടെ ഒരു ഓട്ടോ പിടിച്ചിട്ട് പിടിച്ചിട്ടിപ്പോൾ ഒരാൾ രോഗിനെ ഇങ്ങോട്ട് പൊതിച്ചുകൊണ്ടിരേണ്ടി വരും ആ അവസ്ഥാനുള്ളത് ഇനിയിപ്പോൾ കടലുകൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ കടൽ വെള്ളം കൂടി കയറി ഇവിടെയുള്ള വീടുകളിൽ വെള്ളം എളുപ്പം പിന്നെ ഉദ്യോഗസ്ഥരെ അറിയിച്ചോ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് അമ്പലത്തിൻ്റെ സ്ഥലാൻ്റെ പേര് അവിടെ അവരോട് അനുമതി വാങ്ങിയിട്ടാണ് ഇവിടെ കല്ലിട്ടു അപ്പോൾ നാട്ടു നാട്ടുകാരായ നമ്മളിവിടെ ആ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല ഇത് പെട്ടെന്ന് ഇവിടെ നമ്മൾ എൻ്റെയൊക്കെ ധാരണ ഫസ്റ്റ് ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് ഇടാൻ കല്ലാവുന്ന ധാരണ ആയിരുന്നു പിന്നീട് ഇവിടെ കല്ല് കൊണ്ടുപോകുന്നതാണ് കണ്ടു ലോറൽ ഗേറ്റിൽ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പുതുവെന്നാണ് ആ റൂട്ടിക്ക് തക്കൂടാ ഭാഗത്തേക്കുള്ള കല്ലാണ് അവിടെ ഇടാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മറ്റേ അധികാരികളിവിടെ ഇടാന്നും പറഞ്ഞത് പറഞ്ഞത് പിന്നെ ഇതിനെപ്പറ്റി വേറെ ആരും ചോദിച്ചിട്ടില്ല ഇതിപ്പോൾ ഒരു രാത്രിത്തെ മേൻ്റെ അവസ്ഥ ഇത് ഇനി കടലൂടെ കൂടിക്കാൻ മഴ കൂടെ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ സാധാ സമ്പന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അത് തന്നെയാണ് ഒരൊറ്റ മഴയിൽ ഇത് അഴിമുഖം ഭാഗത്ത് തൊട്ടപ്പുറത്തെ മരക്കടവ് പോലെയുള്ള മേഖലകൾ നിർമ്മിക്കുന്ന കടൽഭിത്തിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട കല്ലുകൾ സ്വകാര്യ ഭൂമിയാണെന്നാണ് അധികൃതർ പറയുന്നത് അവരുടെ സമ്മതത്തോടു കൂടി ഇവിടെ കല്ലിട്ടു എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരോട് പറഞ്ഞത് എന്നാൽ അവരുടെ സമ്മതം ഉണ്ടായിരുന്നില്ല അതിനെ തുടർന്ന് ഒരു ഒറ്റ മഴയിൽ തന്നെ അവരുടെ വീടുകളൊക്കെ തന്നെ ഇവിടെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യമുണ്ട് വീടുകളിലേക്ക് ഈ ഒരു നഗരത്തിൽ നിന്നൊക്കെ വീടുകളിലേക്ക് കടന്നു പോകാനുള്ള വഴികളൊക്കെ തന്നെ പൂർണ്ണമായും അടഞ്ഞു പോയൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ട് ഇനി മഴ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദുരിതവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് മുന്നിലുണ്ടെന്നാണ് അവർ നമ്മളോട് ുന്നത് വീഡിയോ ചാനലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ പൊന്നാനി